കോൺഗ്രസിൻ്റെ ശാപം തെലുങ്കാനയിലും രാജ്യത്തെ എല്ലായിടത്തും ഉള്ളതാ തെലുങ്കാനയിൽ എന്താണ് ഇതുവരെ വരാത്തതെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് അവിടെ നിന്നും വാർത്ത വരുന്നത് അവിടെ തിരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിൽ നിന്ന് നേതാക്കൾ പടിയിറങ്ങി തുടങ്ങി എങ്ങനെയും നേതാക്കന്മാരെയും പ്രവർത്തകരെയും പാട്ടിലാക്കാൻ ചാക്കുമായി കാത്തിരിക്കുകയാണ് എല്ലാ പാർട്ടികളും ഒന്നല്ല മുഴുവൻ പാർട്ടികളും ഇപ്പോൾ കോൺഗ്രസിൽ നിന്നും പോകുന്നത് ബി ആർ എസിലേക്കാണ് മുൻ മുതിർന്ന നേതാവുമായ നഗം ജനാർദൻ റെഡ്ഡി പാർട്ടി വിട്ടു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയും ബി ആർ എസ് പ്രസിഡന്റുമായ ചന്ദ്രശേഖർ റാവുമായി കൂടിക്കാഴ്ച നടത്തിയ അദ്ദേഹം മുൻ എം എൽ എ പി വിഷ്ണുവർദ്ധൻ റെഡ്ഡിയും കോൺഗ്രസ് വിട്ട് ബി ആർ എസിലേക്ക് ചെക്കേറി മുൻ പി സി സി പ്രസിഡന്റ് പൊന്നയ്യ ലക്ഷ്മയ്യ മുൻ എം എൽ എമാരായ ഏറാശേഖർ സുഭാഷ് റെഡ്ഡി തുടങ്ങിയ മുതിർന്ന നേതാക്കന്മാരും അവരുടെ കൂടെയുള്ള പ്രവർത്തകരും ബി ആർ എസിൽ ചേർന്നു ജൂബിലി ഹിൽസിൽ മുൻ ക്രിക്കറ്റ് താരം മുഹമ്മദ് അസറുദ്ദീന് സീറ്റ് നൽകിയതിൽ പ്രതിഷേധിച്ചാണ് വിഷ്ണുവർദ്ധൻ റെഡ്ഡി കോൺഗ്രസ് വിട്ടത് നേരത്തെ സീറ്റ് നൽകാത്തതിൽ പ്രതിഷേധിച്ച് റെഡ്ഡിയുടെ അനുയായികൾ കോൺഗ്രസിൻ്റെ സംസ്ഥാന ഓഫീസായ ഗാന്ധി ഭവന് കല്ലേറ് നടത്തിയിരുന്നു നേതാക്കളുടെ പോസ്റ്ററുകളും വലിച്ചു കീറി വിഷ്ണുവർദ്ധന് സീറ്റില്ലെങ്കിലും സഹോദരി വിജയ് ഹൈദരാബാദിൽ സീറ്റ് നൽകി കോൺഗ്രസിലെ അതൃപ്തരായ നേതാക്കളെ അടർത്തി മാറ്റാൻ ബി ആർ എസ് കാര്യമായി ശ്രമിക്കുന്നുണ്ട് മുതിർന്ന നേതാക്കളായ കെ ടി രാമറാവും ടി ഹരീഷ് റാവുമാണ് ഇടഞ്ഞു നിൽക്കുന്ന കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തുന്നത് വാശിയേറിയ പ്രചാരണങ്ങൾ നടക്കുന്നതിനിടയിലാണ് നേതാക്കളുടെ ഈ കൂടുമാറ്റം ഇതിൽ കോൺഗ്രസ്സിന് അല്പം ക്ഷീണം സംഭവിച്ചിട്ടുണ്ട് തെലങ്കാന പിടിക്കാൻ ബി ജെ പിയും കോൺഗ്രസും വാശി പിടിക്കുമ്പോൾ വിട്ടുകൊടുക്കില്ലെന്ന തീരുമാനത്തിലാണ് ചന്ദ്രശേഖർ റാവു ഇതിനിടയിൽ മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയപ്പോൾ ചില അഭ്യൂഹങ്ങൾ പരന്നിരുന്നു ബി ആർ എസ് ബി ജെ പിയുമായി ചേർന്ന് മത്സരിക്കുമെന്ന് പക്ഷേ അതുണ്ടായില്ല ഒറ്റയ്ക്കൊറ്റയ്ക്ക് മത്സരിക്കുകയാണ് യഥാർത്ഥ ത്രികോണ മത്സരം ഇവിടെയാണ് നടക്കുന്നത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടലാണെങ്കിൽ തെലങ്കാനയിൽ പക്ക ത്രികോണ മത്സരമാണ് നടക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും അതിൽ മുൻതൂക്കം സംസ്ഥാനം ഭരിക്കുന്ന ബി ആർ എസിന് തന്നെയാണ് പ്രതിപക്ഷ കക്ഷികളായ ബി ജെ പിയും കോൺഗ്രസ്സുമാണ് കട്ടയ്ക്ക് കൂടെ തന്നെയുള്ളത് ഈ മാസം മുപ്പതിന് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മത്സരരംഗത്തുള്ള എല്ലാ പാർട്ടികളുടെയും സർവ്വസന്നാഹങ്ങളും രണ്ടായിരത്തി പതിനാലിൽ മാത്രം രൂപം കൊണ്ട ഈ സംസ്ഥാനത്ത് കേന്ദ്രീകരിച്ചിരിക്കുകയാണ് മൂന്നാം തവണയും അധികാരത്തിലേറാൻ ഏറെ സാധ്യതയുള്ള ബി ആർ എസിന് ഇത് അഭിമാന പ്രശ്നം കൂടിയാണ് നിലനിൽപ്പിൻ്റെ പ്രശ്നം കൂടിയാണ് അതേസമയം നഷ്ടപ്പെട്ട തെലുങ്ക് മണ്ണ് തിരിച്ചു പിടിക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസിൻ്റേത് ദക്ഷിണേന്ത്യയിൽ വേരുറപ്പിക്കുന്നതിന് തെലങ്കാന പിടിക്കാൻ വലിയ തയ്യാറെടുപ്പുകൾ ബി ഇവിടെ നടത്തുന്നുണ്ട് ഏതായാലും കാത്തിരുന്ന് കാണാം